പക്ഷേ വെള്ളിക്കക്ക് സങ്കടങ്ങൾ ഒരുപാടുണ്ട്. ജന്മം നൽകിയ കുഞ്ഞുവാവയും പ്രിയ പത്നിയുടെയും വേർപാടിന്റെ ദുരന്തം ഇന്നും ഈ കുടുംബത്തിന് സങ്കടമാണ്. സ്നേഹവീട്ടിലെ ഇപ്പോഴത്തെ വിഷയങ്ങൾ നിസാമിന്റെ കല്യാണ കാര്യമാണ്. ഏത് കല്യാണത്തിനും തടസ്സം നിൽക്കുന്ന നിസാമിന്റെ മനസ്സ് കുഞ്ഞിനെയും മാത്രമേ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ദൻസിന്റെ കയ്യും കാലൊക്കെ ആകെ വറക്കുന്നതാണ്. ഇക്കൊക്കെ പ്രശ്നമുണ്ടാക്കും. ഇക്ക പേടിക്കണ്ട, ഇക്കാര്യത്തിൽ ഇക്കാന്റെ കൂടെ ഞാനും ഉണ്ട്. വല്ലിക്ക എന്തായാലും വേറൊന്ന് സ്വീകരിക്കും. ആരൊക്കെയത് മനസ്സിലായില്ല. വല്ലിക്ക, ഇത് നിസാം ഖാന്റെ കുട്ടിയും ഇത് വൈഫും. കുട്ടിയോ? നാലു വർഷം മുമ്പുള്ള പ്രണയാണിക്ക. ഓള് നഷ്ടപ്പെടുന്ന വിചാരിച്ച ഞാനോടും പറയാതെ കല്യാണം കഴിച്ചു. ഈ തറവാടിന് ഒരു അന്തസ്സും അഭിമാനമുണ്ട്, അത് കളയാൻ തൽക്കാലം ഞാൻ സമ്മതിക്കില്ല. മരിച്ചുപോയ നമ്മുടെ ഉമ്മയുടെ ഉപ്പയുടെ ആത്മാവൊക്കെ ഇതൊക്കെ കണ്ട് സന്തോഷിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട. ഈ വീട്ടിലെങ്ങനെ ഇനി കാല് കുത്തിയ കടക്കടാ, ഇറങ്ങിപ്പോൻ. വല്ലിക്ക, നമ്മുടെ ഉപ്പ നമ്മുടെ ഉമ്മനെ കിട്ടിയത് നമ്മുടെ ഉമ്മ ഒരു എത്തിമായ പെണ്ണായതുകൊണ്ട്. എന്റെ കെട്ടിയോളും ഒരു എത്തിമായ പെണ്ണ. ജിഫ്ര നല്ലോണം പാട്ടുപാടും ട്ടാ. എന്നാ വല്ലിക്കാക്ക് വേണ്ടി മോനൊരു പാട്ട് പാടി. ഞാൻ പാടും മംഗലപന്തലിലാകെ കുട്ടിപ്പാട്ടും കൊട്ടു താളം. പങ്കനിലാകെ മുട്ടിപ്പാട്ടും തൊട്ട് താളം. മംഗകളൊപ്പന പാടി കെസുപാട്ടിൻ സ്വരമേളം. മംഗല പന്തലിലാകെ മുട്ടിപ്പാട്ടും തൊട്ട് താളം. മംഗകളൊപ്പന പാടി കെസുപാട്ടിൻ സ്വരമേളം. മാറന്റെ ചേലൊന്ന് നോക്ക് നല്ല ബദറിൽ മുനീർ. ചേലത്ത പെണ്ണിനെ കണ്ടോ ഇവൾ ഹുസൈനുൽ ജമാല്. മുഞ്ചത്ത് പങ്കിളിയേ എന്റെ മുത്തായ മാരനോട് തിരിക്കിന്നാരം ചൊല്ലിടും നേരം വന്നേ. സുന്ദരിപ്പൻ കൊടിയേ ഏറെ മോഹിച്ച പൂവളി മാരം വന്ന കുന്ത് പങ്കല്ലേ നാളിതല്ലേ.
പുഞ്ചിരി തുകണ പഞ്ചവർണ്ണ കിളിയാണിവള്, കഞ്ചകപ്പുമാരന്റെ നെഞ്ചിലെ കുഞ്ചിടും മുഞ്ചത്തി പെണ്ണുകള്. തങ്കത്തിന്റെ തിങ്കളൊളിവുള്ള പൂങ്കവിളോ നല്ല പൂങ്കമറ്, ഇഷ്ടപ്പെട്ട് മാരൻ കൊടുത്തല്ലോ പൂമണി മുത്തിന് പൊന്മഹർ. വീട്ടിലെ നറുഭാഗ്യമായി വിരിഞ്ഞു വന്നവൾ, ഇഷ്ടക്കൂത്തിലെ കിളിയായി കുറുകാൻ കൂടെയുണ്ടിവൾ. ഇന്നോളം നീ കണ്ട പൂങ്കനവക്കയും പൂത്തുലഞ്ഞൊരു നാള്, നാണമെന്റെ പെണ്ണെ പൂമണിമാരന്റെ ചാരത്തിൽ ചേർന്നൊന്ന് നില്ല്. എന്റെ തോഴ നെല്ലടിക്കിളി തൻസീക്ക, നമ്മള് മൊഞ്ചത്തി എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ പെണ്ണുങ്ങളെ നോക്കല്ലേ? ഓളുടെ മൊഞ്ച് മുഖത്തില് മാത്രമെന്നല്ല കൽബിലുണ്ടട്ടാ. ഓ, ഞമ്മളൊന്നും പറഞ്ഞില്ലേ. അല്ലെങ്കിൽ നിങ്ങൾക്ക് വിചാരം മാത്രമല്ലേ, മാറി നിൽക്ക്. കാണും നേരം ഉള്ളിക്കുളിർക്കണ പുഞ്ചിരിയും നല്ല കൈമൊഴിയായി, മാരണത്ത് വഴണം മുത്തോളം ഇഷ്ടം ചൊരിയുന്ന പൂക്കിളിയായി. മന്ദഹാസ മധുവൊളിവുള്ള പൂത്തത് പോലെ നിന്റെ മുഖം, ചെല്ലത്താമര പൂവിൻ ചന്തമുള്ളൊരു പൂങ്കവിളുമറു. വെണ്ണിലാവിൻ വെണ്മ തൂകും സ്നേഹമുള്ളവൻ, നിന്നെ പൊന്നു പോലെ നോക്കും നിന്റെ പൂമണി മാരൻ. തങ്കക്കിനാക്കൽ വിരിഞ്ഞുള്ള രാവിന് കിന്നരമുണ്ടൊരു തുല്ലാ, നാണമെന്റെ പെണ്ണെ പൂമണി മാരന്റെ ചാരത്ത് ചേർന്നൊന്നു നില്ല്. നിന്റെ തോടനല്ലടിക്കിളി മംഗല്യ പന്തലിലാകെ മുട്ടിപ്പാട്ടും കൊട്ടുതാളം, മംഗകളൊപ്പന പാടി കെസുപാട്ടിൻ സ്വരമേളം. മംഗല്യ പന്തലിലാകെ മുട്ടിപ്പാട്ടും കൊട്ടുതാളം, മംഗകളൊപ്പന പാടി കെസുപാട്ടിൻ സ്വരമേളം. മാറന്റെ ചേലൊന്ന് നോക്ക് നല്ല ബദറിൽ മുനീർ, ചേലത്ത പെണ്ണിനെ കണ്ടോ ഇവൾ ഹുസിനുൽ ജമാല്. മൊഞ്ചത്തി പൈങ്കിളിയേ നിന്റെ മുത്തായ മാരനോട് തിരിക്കിന്നാരം ചൊല്ലിടും നേരം വന്നേ. സുന്ദരി പെൺകൊടിയേ വേറെ മോഹിച്ച പൂമണി മാരൻ വന്നെത്തുന്ന പൊങ്കല്ല നാളിലേ. വന്നതിന്റെ കാര്യം നിനക്ക് മനസ്സിലായി കാണുമല്ലോ. എനിക്കോ എന്റെ മോൾക്കോ എന്തെങ്കിലും സംഭവിച്ചാണ്, നീയും ഉണ്ടാവില്ല നിന്റെ കുടുംബം ഉണ്ടാവില്ല. ഒരു കേസ് കഴിഞ്ഞ് ഞാൻ ഇറങ്ങിയിട്ടേ ഉള്ളൂ, രണ്ടാമതും ജയിലിൽ പോവാൻ, അതും എന്റെ മോൾക്ക് വേണ്ടിയാണെങ്കിൽ അതെനിക്ക് സന്തോഷമുള്ള കാര്യം. പ്ലീസ്, നിങ്ങൾ പറയുന്നത് എന്ത് വേണമെങ്കിലും ഞാൻ കേൾക്കാം. എന്റെ ഇക്കാക്കമാരും പങ്ങളും ഇതറിയരുത്. ഞാൻ പറയുന്ന സ്ഥലത്ത്, ഞാൻ പറയുന്ന സമയത്ത് നീ എത്തണം. എത്തിയില്ലെങ്കിൽ എന്നെ അറിയാലോ. ആരുടെ പുറത്തുനിന്ന്? അത് നിച്ചുക്കാന്റെ നാളത്തെ ഹണിമൂൺ ട്രിപ്പിന് വേണ്ടി ക്യാഷ് വാങ്ങിക്കാൻ വന്നാണ്. ഇതെന്താ പാട്ട് സ്റ്റോപ്പാക്കിയേ? പാട്ട് തുടങ്ങടൂ. കുഞ്ഞനെ എന്റെ മൊഞ്ചത്തിക്ക് എന്ത് സംഭവിച്ചു? ഈ കുടുംബത്തിലെ പുതിയ വിശേഷങ്ങൾക്ക് ഒരു വർഷം കൂടി കാത്തിരിക്കാം.
അവളെ തീർത്തിണ്ടാ. Well done my bro, you done it. നിങ്ങൾ പറഞ്ഞ പണം അക്കൗണ്ടിൽ വന്നിട്ടുണ്ടാവും. പിന്നെ ഒരു കാര്യം, ഒരു തെളിവ് പോലും അവിടെ ഉണ്ടാവാൻ പാടില്ല. ഓക്കെ ഓക്കെ ഓക്കെ. കേരളത്തെ ഞെട്ടിച്ച കാർ ബോംബ് സ്ഫോടനത്തിൽ യുവതി കൊല്ലപ്പെട്ടു. ഇന്നുച്ചയ്ക്ക് 1 മണിയോടെയാണ് സംഭവം. വിവാഹിതയായ 21 വയസ്സുകാരി സ്നേഹയാണ് കൊല്ലപ്പെട്ടത്. കൊലപാതകമെന്ന് പോലീസ് നിഗമനം. മാളിയേക്കൽ തറവാട്ടിലെ ദുരൂഹ മരണങ്ങളും പ്രശ്നങ്ങളും ഒക്കെ മാറി സന്തോഷത്തിലേക്ക് മടങ്ങി വരികയാണ് ഈ കുടുംബം. അന്നും ഇന്നും സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന ഏട്ടനാനിയന്മാർ, ഈ കുടുംബത്തിന്റെ കാവൽവിളക്കായി മെഹറുനിസയും ഭർത്താവ് ഗൾഫിലുള്ള കുഞ്ഞുപെങ്ങൾക്ക് ഇപ്പോഴും ആ കുട്ടിത്തരൊന്നും മാറിയിട്ടില്ല. അതുപോലെ ഏട്ടനാനിയന്മാർക്ക് പൊന്നോമനയാണ് ഈ കുഞ്ഞുപെങ്ങൾ. പക്ഷേ മാളിയേക്കൽ തറവാട്ടിൽ ന്യൂജൻ കുട്ടിയുടെ മുമ്പിൽ ഇവളുടെ ഒരു ഹുങ്ങും ചെലവാകയില്ല. ഇത് താജിക്കയുടെ ഭാര്യയുടെ ഉപ്പയാണ്. മോള് മരിച്ചതിന് ശേഷവും ഈ ഉപ്പാക്ക് താജിക്ക ഇപ്പോഴും മകനെ പോലെ തന്നെയാണ്. മോനെ, ഞാൻ വന്നത് മോളുടെ കാര്യം പറയാനാണ്. ഈ മാസം 15-ാം തീയതി മോളുടെ കല്യാണമാണ്. നിങ്ങൾ കുടുംബസമേതം വരണം, വന്നിട്ട് ഉഷാറാക്കി തരണം. എന്റെ മൂത്ത മോള് പോയ പിന്നെ വീട്ടിലൊരു സന്തോഷം ഉണ്ടായിട്ടില്ല. ബാപ്പാ, ഈ കല്യാണം നമുക്ക് അടിച്ചു പിടിക്കാം. പക്ഷെ എനിക്കൊരാഗ്രഹമുണ്ട്, ഈ മോളുടെ കല്യാണം ഈ വീട്ടിൽ വെച്ച് നടത്തണമെന്ന്. അത് വിളിക്കും. ആയിക്കോട്ടെ മോനെ. അന്ന് മോളുടെ കല്യാണ സമയത്തും അവൾക്ക് റൂഹാനിന്റെയും കണ്ണീറിന്റെയും പ്രശ്നമുണ്ടെന്ന് തൊണ്ടക്കടുത്ത പറഞ്ഞിരുന്നു. പക്ഷെ എനിക്കതിലൊന്നും വിശ്വാസമില്ലാത്തതുകൊണ്ട് ഞാനതൊന്നും വിശ്വസിച്ചില്ല. എന്നിട്ട് എന്തായി? എന്റെ മോള് സ്വർഗത്തിൽ. അത് പിന്നെ നമ്മളെ സാധാരണ നാട്ടിലെ ഉസ്താദ് തൻസി, നാളെ തന്നെ ഉസ്താദിനെ അടുത്ത് പോയിട്ട് എല്ലാ കാര്യങ്ങളും ശരിയാക്കിട്ട് വാ. എന്തേ ഉപ്പ, നിങ്ങൾ വിഷമിക്കണ്ട, കല്യാണം നമ്മൾ അടിച്ചു പൊളിക്കും. ആ അവരോട് ചോദിച്ചാലോ? ഈ ഞൊണ്ടക്കാട് ഉസ്താദിന്റെ വീട് എവിടെയാ? സ്ട്രെയിറ്റ് പോയിട്ട് 2-ാമത്തെ വീട്. തൻസീറല്ലേ, ഏട്ടൻ താജുവിന്റെ വൈഫ് മരണപ്പെട്ടിട്ടുണ്ടല്ലേ. കുടുംബത്ത് ഒരുപാട് പ്രശ്നമുണ്ട്. പുറത്ത് ചിരിയാണെങ്കിലും ഉള്ളി ഭയങ്കര സങ്കടം. എല്ലാ പ്രശ്നങ്ങളും ഈ ഞണ്ടങ്ങാലി തങ്ങൾ റെഡിയാക്കിയാലും. ഉസ്താദെ, കല്യാണ പെണ്ണിന് റൂഹാനിന്റെയും ഷൈത്താന്റെയും പ്രശ്നമുണ്ട്. ഒരു പേടി വേണ്ട, ഷെയ്ത്താൻ പോയിട്ട് ഓളം വീട്ടിലൊരു വീരപ്പൻ വരെ കയറൂല. വീരപ്പൻ അതിന് മരിച്ചില്ല ഉസ്താദെ. ഒന്നും ഉണ്ടാണ് കെടി മാറെ, എന്നോട് അറിയില്ല പറഞ്ഞു. ഇതിൽ ആ സുലൈഖയുടെ ആത്മാവുണ്ട്. ആ ഹുസൈനോട് വിളിച്ചിട്ട് പറയാം, ഓളിഞ്ഞൊന്നും മുണ്ടൂല. പിന്നെ നിങ്ങളെ കാര്യത്തിൽ കുറച്ച് ചിലവുകളൊക്കെ ഉണ്ട്. ഒരു 10,000 അടച്ചിട്ട് പോയിക്കോളെ. കല്യാണമൊക്കെ ഉഷാറായിട്ട് അടക്കും. ജൽഷു, ആ പൈസ ഒന്ന് കൊടുത്ത. കുഞ്ഞാനെ. അപ്പോ ഉസ്താദെ, അപ്പോ കല്യാണത്തിന് എന്തായാലും വരണം. കല്യാണത്തിന് വരിക മാത്രമല്ല, ഓളെ ശൈത്താനെ കുപ്പിയിലാക്കിട്ട് ഞാനുണ്ട് വരും. ഒക്കെ ഉഷാറാവും.
ഇണക്കുരുവികൾക്ക് മുഞ്ചിലിന്ന് മംഗലനാട്. കൊട്ടും പാട്ടും മേളമോട് വെട്ട മിന്നിതാ, മംഗകൽ കരങ്ങൾ തട്ടി ചുറ്റും കൂടിതാ. ചക്കനരികെ പെണ്ണിരുന്നു നാടമോടിതാ, ഹക്കിലിന്ന് വന്നു ചേർന്നതൊക്കെ ഇന്നിതാ. സ്വരയും കളി ചിരിയും കഥ പറയും മധു നിറയും അതിലും മൃദുല മധുര ചിന്ത. ഈ മാളിയൊക്കെ തറവാട് അവരുടെ കുടുംബത്തിൽ നിന്നൊക്കെ പ്രശ്നം അവിടെ ആകെ പ്രശ്ന. രണ്ടു മൂന്നാൾക്കാർ അവിടെ മരിച്ചിട്ടുണ്ട്. താജുക്കാട് പെണ്ണ് മരിച്ചിന്, പിന്നാരോടൊപ്പം മരിച്ചത് അവിടെ ആകെ മൊത്തം പ്രശ്നത്തിലാണ്. പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ വേണ്ടിട്ട് ഏതോ ഉസ്താദിനൊക്കെ കൊണ്ടുവരുന്നുണ്ടെന്ന് പറയുന്നിട്ട് അല്ലേ. പൊന്നിൻ കിനാവ് പെണ്ണേ നീയൊരു പൂവ്, പൂവല് മയില് മൈലാഞ്ചി ചൊപ്പില് മഞ്ചം നിറയ വിരിക്കല്. തട്ടമിട്ട ഹൂറിമാര് തൊട്ടടുത്തിതാ, തൊട്ടുരുമ്മി ചാര നിന്റെ ചെക്ക നിന്നിതാ. മിന്നി മാഞ്ഞിതാ നിന്റെ പൂമുഖത്തടി, മെല്ലെ കുഞ്ചി വന്നത് മുഹപ്പത്താണടി. ഞാനേ അവിടെയാണ് കാര്യം സാധിച്ചത്. ഇന്നത്തേക്ക് അഞ്ചു കൊല്ലേ ഞാൻ നിന്റെ പിന്നാലെ നടക്കാൻ തുടങ്ങിയിട്ട്. എനിക്ക് നിങ്ങളെ ഇഷ്ടമൊക്കെ തന്നെയാ. നിങ്ങൾ ആദ്യം ഈ കൊട്ടേഷൻ പണിയും കാലൊടിക്കലൊക്കെ നിർത്ത്, എന്നിട്ട് എന്റെ ഉപ്പാട് വന്ന് ചോദിക്കും. ഞാൻ ആ പരിപാടിയൊക്കെ നിർത്തി. പിന്നെ കാര്യമായിട്ട് ഏറ്റെടുത്തൊരു കൊട്ടേഷൻ ഉണ്ട്, അതുകൂടെ കഴിഞ്ഞാ കഴിഞ്ഞു. പിന്നില്ല, എന്താ പോരെ. പൊന്നിൻ ചൊങ്കിൽ പെണ്ണ് മുഞ്ചത്തിയായി ചമഞ്ഞിതാ, വിളി പൂട്ട നാണ നുണക്കുഴി തെളിഞ്ഞിതാ. പട്ടുമെത്ത കൊണ്ടലങ്കരിച്ച മണിയരോ, കൊട്ടിയടച്ചിട്ട് പുൽകിടുന്ന കലവര. ഉസുനുൽ ജമാലിനൊത്ത ബദറിൽ മുനീർ. മംഗലനാള് മംഗലനാള്, ഇണക്കുരുവികൾക്ക് മുഞ്ചിലിന്ന് മംഗലനാള്. കൊട്ടും പാട്ടും മേളമോട് വെട്ട മിന്നിതാ, മംഗകൽ കരങ്ങൾ തട്ടി ചുറ്റും കൂടിതാ. ചക്കനരികെ പെണ്ണിരുന്നു നാടമോടിതാ, ഹക്കിലിന്ന് വന്നു ചേർന്നതൊക്കെ ഇന്നിതാ. സ്വരയും കളി ചിരിയും കഥ പറയും മധു നിറയും അതിലും മൃദുല മധുര ചിന്ത.
എവിടെയാണ് നിന്റെ പുനാർ അനുജൻ? സ്നേഹ കൊലപാതകം പ്രതി തൻസീർ. കാർ ബോംബ് സ്ഫോടനത്തിൽ യുവതി കൊല്ലപ്പെട്ടു, കൊലപാതകമെന്ന് പോലീസ് നിഗമനം. അറിഞ്ഞില്ലേ ഈ പുനാർ ഏട്ടൻ? വിളിക്കട പുനാറ മോനെ. എന്താണ് ഞാൻ ഈ കേൾക്കുന്നത്? ഇവരി പറയുന്നത് സത്യമാണോ? നീ എന്തൊന്നും ഉണ്ടാക്ക പറയട പറയാ. ഇങ്ങനെയൊക്കെ ഒരിക്കൽ സംഭവിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. സ്നേഹയുടെ കള്ളത്തരങ്ങൾ എനിക്കും തൻസിക്കും അറിയാമായിരുന്നു. പക്ഷെ നിങ്ങളുടെ മുന്നിലും സ്നേഹയുടെ മുന്നിലും അഭിനയിക്കുകയായിരുന്നു ഞങ്ങൾ രണ്ടുപേരും. താജുക്കയുടെ വൈഫിനെ കൊലപ്പെടുത്തിയത് സ്നേഹയുടെ ബുദ്ധിയായിരുന്നു. മാളികയ്ക്കൽ തരവാടിനെ നശിപ്പിക്കാൻ സ്നേഹയെ ഫാത്തിമയായി സ്നേഹയുടെ അച്ഛൻ തന്നെയാണ് ഈ കുടുംബത്തിലേക്ക് വിട്ടത്. ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവൻ അപകടത്തിലാണെന്ന് തൻസിക്ക പറയുന്നുണ്ടായിരുന്നു. സ്നേഹ തൻസിക്കയെയും ഞങ്ങളുടെ കുടുംബത്തെയും വഞ്ചിക്കുകയായിരുന്നു. 6 മാസം മുൻപ് തെളിവുകളെല്ലാം ശേഖരിച്ച് തൻസിക്ക സ്നേഹയോട് ചോദിക്കാനിരുന്ന ദിവസമായിരുന്നു സ്നേഹ കൊലപ്പെടുന്നത്. പക്ഷെ സ്നേഹയെ കൊലപ്പെടുത്തിയത് തൻസിക്കയല്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അങ്ങനെ ചെയ്യാൻ തൻസിക്കക്ക് കഴിയില്ല. കൊന്നതാരാണെന്ന് എനിക്കും അറിയില്ല.